കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന ദിവ്യഗാനത്തിലേക്ക് നോക്കാം. ഇതാ രണ്ടാം ആദമായ ക്രിസ്തു യാൽത്താരയിൽ ആദ്യ ആദത്തിൻ്റെ പാപം മൂലം അനുസരണക്കേട് മൂലം കടന്നു വന്നത്. രണ്ടാം ആദമായ ഈശോ തൻ്റെ അനുസരണം മൂലം നമ്മൾ വീണ്ടെടുത്തു. പ്രഭാഷകന്റെ പുസ്തകം 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. നമ്മൾ വീഴാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ, മനസ്സ് ഭാരപ്പെടാതിരിക്കാൻ, പാപത്തിൽ വീഴാതിരിക്കാൻ, ആത്മനാശത്തിലേക്ക് പോകാതിരിക്കാൻ പിതാവായ ദൈവം യേശുവിലൂടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിയതാണ്. ആ സ്നേഹത്തിലും ആ സ്നേഹ വലയത്തിലുമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്നും ഈശോയിലൂടെ നമുക്ക് നൽകിയതാണ്. നമ്മുടെ നിത്യരക്ഷയ്ക്കും നമ്മുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ വിശുദ്ധ ജീവിതത്തിനും നമ്മുടെ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ട സകല കാര്യങ്ങളും പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ അവൻ്റെ ബലിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഇനി നമ്മുടെ തീരുമാനമാണ് ആ സ്നേഹത്തോട് നമ്മളെ ചേർത്ത് വെക്കണമോ വേണ്ടയോ എന്നുള്ളത്. അനുഗ്രഹങ്ങളുടെ ഭാഗമായി ഞാനും നിങ്ങളും തീരണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ശാഖകൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും. കർത്താവേ, നിരന്തരം നിന്നോട് ചേർന്നിരിക്കുവാൻ, അങ്ങനെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ ഇല്ലായ്മകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്, അവിടെ പ്രാർത്ഥനകളെ ചേർത്ത് വയ്ക്കുന്നു. കർത്താവ്, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ക്രിസ്തുവിനെ സ്വന്തമാക്കേണ്ടതുണ്ട്. നമ്മൾ ആത്മരക്ഷ പ്രാപിക്കാൻ ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. കർത്താവേ, എൻ്റെ വഴികളെ നീ വിശുദ്ധീകരിക്കണമേ. ഇന്നലകളിൽ എൻ്റെ കുടുംബം, എൻ്റെ കുടുംബാംഗങ്ങൾ എങ്ങനെ നടന്നു എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ വഴികളെ, എൻ്റെ മുന്നോട്ടുള്ള വഴികളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നെ ആരാധിക്കാൻ മറന്നുപോയവർക്ക് വേണ്ടി കൂടി ദൈവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങള് ആരെങ്കിലും നിന്നെ ആരാധിക്കാത്തവർ, നിന്നെ മഹത്വപ്പെടുത്താത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയാരാധന ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയാരാധന ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീളി വാതിൽ തുറന്ന് കരങ്ങൾ കൂപ്പി എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ അവനിൽ നിന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവനിൽ നിന്നും മതിയായവൻ കൂപ്പുകരങ്ങളോടെ ദിവ്യാണീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ ദിവസനത്തിലേക്ക് ഉയർത്താം. നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, നമ്മുടെ കുടുംബം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ, വല്ലാതെ നമ്മൾ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ മേഖലകളെല്ലാം ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യേശോയുടെ ആശീർവാദം നമുക്കൊന്ന് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യ